ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജസ്ന ഫ്രാൻസിസ്. ഇന്ന് ഒരു മീഷോ കുർത്ത സെറ്റ് ഹാൾ ആണ്. മീഷോ എന്നുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റ്സ് ആണ്. അത് മാത്രമല്ല, ഇതെല്ലാം നല്ല അഫോർഡബിൾ ആണ്. ഒരു സൈസ് അപ്ഡേറ്റും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ എടുത്ത എല്ലാ കുർത്ത സെറ്റ്സും സൈസ് അപ്പ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ലാർജ് സൈസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് കുർത്ത സെറ്റ് ഈ ഒരു കുർത്ത സെറ്റ് ആണ്. നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ബനാറസി സിൽക്ക് മെറ്റീരിയലിൽ വന്നേക്കുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. സ്ലീവ്ലെസ് ആണ്, ബട്ട് അറ്റാച്ച്ഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെങ്ത്തിൽ വരുന്ന ഒരു അറ്റാച്ച്ഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഒരു ഈ ഒരു ലെങ്ത്തിൽ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ടൈ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ള ഒരു സ്ലിറ്റഡ് കുർത്തയാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് ഒരു സൈസ് കൂടുതൽ, ലാർജ് സൈസ് ആണ് എടുത്തേക്കുന്നത്. ഈ ഒരു ചെസ്റ്റ് പോർഷൻ കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്, ബട്ട് ഈ ഒരു ആം ഹോളിന്റെ സൈഡിലായിട്ട് കുറച്ച് ലൂസ് ആണ്. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട വരും കേട്ടോ. സൈസ് അപ്പ് ചെയ്ത് എടുക്കുന്നതിനായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ ഒരു ചെസ്റ്റ് പോർഷൻ ടൈറ്റ് ആയി പോകും. നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്ത സെറ്റ്, നല്ലൊരു ബ്ലൂ കളറാണ്. കുറെ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ കൂടെ പാൻറ്റും വരുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് സിൽക്ക് മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു പാൻറ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാൻറ് ആണ്. അടിയിൽ ഇതാ ഇങ്ങനെ ചെറിയൊരു സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കേറ്റഡ് പാൻറ് ആണ്. ബനാറസി സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കംഫർട്ട് ഓക്കെ ഓക്കെ ആണ്. കോട്ടൺ ആൻഡ് റയോൺ മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവും. ഈ ഒരു മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അഫോർഡബിൾ ആയിട്ടുള്ള കുർത്ത സെറ്റ് നോക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുർത്ത സെറ്റ് ഈ ഒരു കുർത്ത സെറ്റ് ആണ്. റയോൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ടോപ്പ് പോർഷനിൽ ഒരു കട്ട് വന്നിട്ടുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. 3/4 സ്ലീവ് ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതാ റൗണ്ട് നെക്ക് വന്നിട്ട് ഈ ഒരു യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ബട്ടൺ ഡീറ്റെയിലിംഗും വന്നിട്ടുണ്ട്. വൈറ്റ് കളറിൽ വന്നേക്കുന്ന ഈ ഒരു ഡ്രസ്സില് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ പ്രിന്റും പോയിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ലാർജ് സൈസ് ആണ്. എനിക്ക് കറക്റ്റ് പാകത്തിനാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളും ഒരു സൈസ് കൂടുതൽ തന്നെ എടുത്ത് ട്രൈ ചെയ്യുക. ഇതൊരു സ്ലിറ്റഡ് കുർത്ത അല്ലാത്തത് കൊണ്ട് തന്നെ പാൻറ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വരുന്നുണ്ട്, മിഡിൽ ലെങ്ത്തിൽ താഴെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ടോപ്പ് തന്നെ ആയിട്ട് യൂസ് ചെയ്യാം. ലൈനിങ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്ലിപ്പ് യൂസ് ചെയ്യേണ്ട വരും കേട്ടോ. ഈ ഒരു കുർത്തന്റെ കൂടെ വരുന്ന ഒരു പാൻറ് ആണിത്. ഇതൊരു പലാസോ പാൻറ് ആണ്. റയോൺ മെറ്റീരിയലിൽ തന്നെ വന്നേക്കുന്ന ഒരു പാൻറ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് വരുന്ന ഒരു പാൻറ് ആണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വന്നിരിക്കുന്നത്. 399 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റ് ആണ്. ദാ ഈ ഒരു ടൈപ്പ് പീച്ച് കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ടോപ്പ് പോർഷനിൽ ദാ ഈ ഒരു ടൈപ്പിൽ ഗോൾഡൻ വർക്ക് പോയിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് റയോൺ മെറ്റീരിയലാണ് വരുന്നത്. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സ്ലിറ്റഡ് കുർത്തയാണ്. ഞാൻ ഇത് എടുത്തത് ലാർജ് സൈസ് ആണ്. അപ്പൊ ലാർജ് യൂഷ്വലി 40 ആണ്, പക്ഷേ ഇത് എനിക്ക് കിട്ടിയേക്കുന്നത് 42 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് കാണിക്കുമ്പോൾ കുറച്ച് ലൂസ് ആയിരിക്കും കേട്ടോ. നിങ്ങളും സൈസ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ യൂഷ്വലി വാങ്ങിക്കുന്നതിനേക്കാളും ഒരു സൈസ് കൂടുതൽ എടുക്കുക, എങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ഇലാസ്റ്റിക്കേറ്റഡ് പാൻറ് ആണ്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ് ആണ്. പാൻറിന്റെ എൻഡിലായിട്ടും ആ ഒരു ഗോൾഡൻ ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും റയോൺ മെറ്റീരിയലിൽ തന്നെ വരുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്ത സെറ്റ് ആണ്. കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കുർത്ത സെറ്റ് ആണ്. അഫോർഡബിൾ പ്രൈസിലും ആണ് വരുന്നത്. 462 രൂപയ്ക്കാണ് ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ട്രൈ നോക്കാം. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്തിയാണ്. ഇതൊരു കുർത്ത സെറ്റ് അല്ല, കുർത്തിയാണ്. ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ യോക്ക് പോർഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വൈറ്റിൽ ഇങ്ങനെ പ്രിന്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ. താഴെയായിട്ട് ഇങ്ങനെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഒരു വീതിയുള്ള ബോർഡറും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലി കുർത്തയാണ്. പോർഷനിൽ ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് താഴത്തേക്ക് പാനൽ കട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യോക്ക് ഏരിയ കണ്ടോ, നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗും വന്നിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തയാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. ലാർജ് 40 സൈസിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് വന്നു. നിങ്ങളും ഒരു സൈസ് കൂടുതൽ എടുക്കുക. ഇതിന്റെ പ്രൈസ് വരുന്നത് 343 രൂപയാണ്. ആ ഒരു പ്രൈസിനൊക്കെ എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. എനിക്കിത് ഫുൾ ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 159 സെന്റിമീറ്റർ ആണ്. എനിക്കിത് ഫുൾ ലെങ്ത്തിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്ന നല്ലൊരു അനാർക്കലി കുർത്തയായിരിക്കും, ട്രൈ ചെയ്തോ. അടുത്തത് ദാ ഈ വൈറ്റില് ഇങ്ങനെ ഒരു ലാവെൻഡർ പ്രിന്റ് വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലി കുർത്തി സെറ്റ് ആണ്. ആക്ച്വലി ഈടയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഇങ്ങനെ ഒരു 3/4 സ്ലീവ് ആണ് വന്നേക്കുന്നത്. റൗണ്ട് നെക്ക് ആണ് വന്നേക്കുന്നത്.
യോഗ് പോർഷനിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്, നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. താഴത്തേക്ക് സെയിം കളറിലുള്ള പ്രിന്റും ബോർഡേഴ്സ് ഒക്കെയാണ് വന്നേക്കുന്നത്. സൈസ് ഞാൻ എടുത്തേക്കുന്നത് ലാർജ് 40 ആണ്, ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു സൈസ് തന്നെ കൂടുതൽ വാങ്ങിക്കുക. എൻഡിലായിട്ട് ഇങ്ങനെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ, ആ ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു റയോൺ മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. ലൈനിങ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്ലിപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് നല്ലൊരു കുർത്തിയാണ്. സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു സ്ട്രെയിറ്റ് കട്ട് പാന്റ് ആണ്. താഴത്തായിട്ട് ഇങ്ങനെ ഒരു സെയിം ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ലാവെൻഡർ ആൻഡ് ഗ്രീൻ പ്രിന്റിലുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം പ്രിന്റ് പാറ്റേണിൽ വരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഷോളും കൂടെ വരുന്നുണ്ട്. നല്ലൊരു കുർത്തി സെറ്റ് ആണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി സെറ്റ് ആണ്. ഇതാണ് ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഡ്രസ് ഹാളിൽ കുറച്ച് പ്രൈസ് കൂടിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 735 രൂപ റേഞ്ചിലാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറിൽ വന്നേക്കുന്ന ഒരു കുർത്തിയാണ്. വി നെക്ക് ആണ്. നെക്കിൽ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ആൻഡ് സെയിം കളർ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ പ്രത്യേകിച്ച് എംബ്രോയിഡറി ഒന്നും ഇല്ല. സ്ലിറ്റഡ് കുർത്തിയാണ്. മെറ്റീരിയൽ വന്നേക്കുന്നത് ചന്ദേരി കോട്ടൺ മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഞാനിത് എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. ഇതെനിക്ക് കുറച്ച് ലൂസിലാണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു ലൂസ് വേണം എന്നുള്ളവർക്ക് ഒരു സൈസ് കൂടുതൽ എടുക്കാം. അല്ലാത്തവർക്ക് സെയിം സൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതും നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിന്റെ ബോഡിയിലും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗും പോയിട്ടുണ്ട്. പ്രൈസ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. 389 രൂപയ്ക്കാണ് ഈ ഒരു അടിപൊളി കുർത്ത സെറ്റ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് സെയിം സൈസ് തന്നെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ലൂസ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു സൈസ് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷ്രിങ്കേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ വേണമെങ്കിലും ഒരു സൈസ് കൂടുതൽ എടുത്ത് ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്ത സെറ്റ് ആണ്. ഇതൊരു വൈറ്റ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. റൗണ്ട് നെക്കാണ്. യോക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളർ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് ഡീറ്റെയിലിംഗ് ആണ് പോയേക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു സെയിം പേസ്റ്റൽ കളേഴ്സിൽ ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തൂടെ ഇങ്ങനെ ഒരു സീക്വൻസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ കൂടെയും സെയിം ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് ഉള്ള പാന്റും കൂടി ഇട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇതും ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസ് ആണ്. ഒരു സൈസ് കൂടുതൽ എടുത്ത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക, എങ്കിലായിരിക്കും ഇത് കറക്റ്റ് ഫിറ്റിൽ വരാം. കുർത്തി സെറ്റ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്, അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചു നോക്കിയതാണ്. പക്ഷേ എങ്കിൽ കുർത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിലിംഗിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിംഗിൾ പീസ് ആണ്. പ്രൈസ് വരുന്നത് 334 രൂപയാണ്. ആ ഒരു പ്രൈസിനൊക്കെ എന്തുകൊണ്ടും വേർത്ത് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ന്യൂഡ് ഷെയ്ഡ്സിലുള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലിപ്പ് യൂസ് ചെയ്യേണ്ട വരില്ല. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്. ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി വന്നാൽ മതി. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. കളക്ഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.